എന്തിനാണ് മാഡം ഇതിനകത്തേക്ക് കയറി വരുന്നേ മാഡം? ആ ഞാൻ ഇവിടെ കാണാൻ വന്നതാണ് മാഡം. എന്ത് പറ്റി മാഡം? ആ അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ മാഡം. എന്ത് റെയ്ഡാണ് എടാ? പോയല്ലേ വീട് റെയ്ഡ് ഒന്ന് കണ്ടു മാത്രം ചാത്തനുണ്ണി. ഇതിനകത്ത് ആരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല കറിയാതെ. എന്താണ് സാറേ കഫിയില്ലേ? അല്ല എന്താണ് സാറേ കഫിയില്ലേ? അല്ല അല്ല എന്താണ്? അല്ല എന്താണ്? എന്താണ് ചേട്ടാ? എന്താണ് ചേട്ടാ? എന്താണ് ഓഫീസർ? എടി ജി പി ചന്ദ്രിക ഹലോ വാസു അണ്ണാ, എന്തൊക്കെയാണ് വാസു അണ്ണാ? വീട്ടില് എത്ര പോലീസുകാരുണ്ട് ഇപ്പൊ? ഇപ്പൊ അവര് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് അവിടെ കത്തിക്കാൻ ഞാൻ പറ അവിടെ നിക്കാൻ പറ തൈരം ഉണ്ടെങ്കിൽ. ഹലോ 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 സാർ ഓഫീസർ, സാറേ വെളിയിറങ്ങണം, സാറേ വെളിയിറങ്ങണം, സാറേ വെളിയിറങ്ങണം, സാറേ വെളിയിൽ ഇറങ്ങണം. സാറിന് എന്താ മേഡം ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ, വെളിയിറങ്ങണം സാറേ. നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ല, പോയാൽ ഞാൻ സത്യം പറയാൻ അടിച്ചു പൊട്ടിക്കും, തല്ല അടിച്ചു പൊട്ടിക്കും. ചുമ്മാ പറയുമല്ലോ ഞാൻ സാറേ കേട്ടല്ലോ, തല്ല അടിച്ചു പൊട്ടിക്കും. ഇതിന്റെ ഈ വീടിന്റെ ഓണർ ഇപ്പൊ ഇവിടെ വരും, ഈ വീടിന്റെ ഓണർ ഇപ്പോൾ ഇവിടെ എത്തും. ഓണർ നിങ്ങളെ കാണണം, റെയ്ഡ് ചെയ്ത ആൾക്കാരെ കാണണം. പേര പണ്ട വണ്ടി എന്തൊക്കെ വണ്ടി എന്തൊക്കെ ഞങ്ങള് എല്ലാരും പൈലയുടെ ആൾക്കാരൊക്കെ ചുമ്മാ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് നിന്ന സമയത്ത് ഞങ്ങളെല്ലാം അകത്തായിരുന്നു. അകത്ത് വന്നപ്പോഴത്തെ പോലീസുകാർ ഒരു രണ്ട് മൂന്ന് വണ്ടിയിൽ വന്ന് എല്ലാരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ വിസിറ്റേഴ്സിനെയൊക്കെ പിടിച്ച് പുറത്തോട്ടിറങ്ങി. അന്നിട്ട് അകത്ത് ഞാനകത്തായിരുന്നു. അപ്പോഴത്തേ അവര് പറഞ്ഞു ഒന്ന് വിളി കയറണം, വീട് റെയ്ഡാണ്. ഞാൻ ചോദിച്ചു വല്ലതും പെർമിഷൻ ഉണ്ടായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേന്ന്. അവർക്കൊന്നും ഇല്ല പക്ഷെ മുകളിൽ നിന്നുള്ള ഓർഡർ ആണെന്ന് പറഞ്ഞ് വരുവാ. നന്നു നമ്മൾ പറയുന്നതിന് ഒന്നും നിൽക്കുന്നില്ല. ആ തള്ളയുടെ സ്വഭാവം അറിയാലോ, തിരിച്ചിങ്ങോട്ട് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. ഏതോ ഒരു നല്ല നന്മ വരം എനിക്ക് ഒരു ഫൈനൊക്കെ അടിച്ചു തന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ ഇവർക്ക് ഭയങ്കര ഇത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സിറ്റുവേഷൻ അറിയത്തില്ല. നിങ്ങൾ എന്തോ പറയോ, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയണ്ട കാര്യം. ഓണർഷിപ്പ് ഇല്ലെന്ന് പറയാൻ ഈ വീട് ഇവിടെ കൊണ്ടുവന്നത് പോലും ഞാൻ ഗവൺമെന്റിനോട് സംസാരിച്ച് ഞാൻ ഇതിന്റെ പേയ്മെന്റ് ഫുള്ളി പേയ്മെന്റ് റെഡിയാക്കി എന്റെ കയ്യിൽ വെച്ചേക്കുന്ന. ഞാൻ ഏത് സമയം വേണമെങ്കിലും റെഡിയാണെന്ന് ഇന്നലെ തൊട്ട് പറഞ്ഞോണ്ടിരിക്ക. പിന്നെ ഇതിനകത്ത് കയറി ഇമാതിരി ഷോ കാണിക്കാം, പോലീസ് സ്റ്റേഷൻ വന്ന് ഞാൻ കത്തിക്കും. എന്റെ സാറേ ഇത് മേലെ നിന്നുള്ള ഓർഡർ അനുസരിച്ചാണ്. ഏത് മോളേന്ന് സാറേ, മോളേ എന്നുള്ളവരൊക്കെ വിളിക്കേ സാറേ, മോളേ എന്നുള്ളവരൊക്കെ വിളിക്കേ. റെയ്ഡ് ചെയ്തിട്ട് സാറിന് ഇതിനകത്ത് കിട്ടി. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം സാറേ, എന്റെ ഓണർഷിപ്പിലുള്ള വീട്ടില് അനധികൃതമായിട്ട് റെയ്ഡിന് വന്ന് അതിപ്പോ ആരുടെ ഓർഡറിലാണെങ്കിലും വന്ന് ഒരു കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും ഞങ്ങളുടെ സമയം കളഞ്ഞതിനും ഇത്രയും ഇത് കളഞ്ഞതിനും എനിക്ക് നഷ്ടപരിഹാരം വേണം. ചന്ദ്രിക മേഡം എന്ത് പറഞ്ഞാലും സാറങ്ങ് ചെയ്യോ സാറേ. എന്താ സാറേ, മാഡം പറയുന്ന അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് മാഡം കൊളത്തി ചാടാൻ പറഞ്ഞാൽ സാറ് ചാടുവോ സാറേ? എന്തുവാ സാറേ ഇങ്ങനെ പറയണേ? ഒരു എത്തിക്സ് ഒക്കെ ഇല്ല സാറേ പോലീസുകാരായ? സ്വന്തമായിട്ടൊരു എത്തിക്സ് ഒക്കെ ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റക്കാര് ഇത്രേ ഉള്ളൂ, വേറെ വർത്താനൊന്നുമില്ല. സാറേ അങ്ങോട്ട് പറയണ കേട്ടാ, അതി ഒറ്റ വർത്താനേ ഉള്ളൂ. ഇത്രയും സമയങ്ങളെ എന്റെ ഗ്യാങ് ഹൗസിൽ കയറിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു പിണ്ണാക്കും കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പൊ ഇത്രയും സമയം കളഞ്ഞ് ഇത്രയും ഇതാക്കിയതിന്റെ പേരിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഇത്രയും സമയം കളഞ്ഞെനിക്ക് പോലീസ് നഷ്ടപരിഹാരമായിട്ട് എനിക്കൊരു 20 ലക്ഷം രൂപ എന്നിട്ട് ഇറങ്ങിക്കും. വേറെ ഒന്നും പറയില്ല. ആരാ ചന്ദ്രികയോ മാനത്തെ ആരോന്ന് വെച്ചാൽ വിളിക്ക്. 20 ലക്ഷം രൂപ എനിക്ക് ഇത്ര സമയം കളഞ്ഞതിന് ഞാൻ ഇവിടെ വേറെ സിറ്റി നിന്നിട്ട് ഇവിടെ തിരിച്ച് ഇവിടെ വരെ ഓടി വന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് എന്റെ അവിടുത്തെ സമയം കളഞ്ഞ് ഇവിടുത്തെ സമയം കളഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് ഇത്ര ചീത്തപ്പേരുമാക്കി വെച്ചതിന് 20 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം തന്നിട്ട് ഇറങ്ങിക്കും. ഇവന്മാരെ ഇവിടുന്ന് വിടല്. ഞാൻ പറയാം ടെക്കിയും കീരിയും ബുള്ളറ്റും മാത്രമേ ഗൺ എയിം ചെയ്യാവൂ. ഇവിടെ തന്നെ നിർത്തി, ഞാനിപ്പോ വരാം.
ഹലോ സാറേ, ഗ്യാങ് ഹൗസിലെ ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുന്ന നിയമമൊന്നുമില്ല. ഇവിടെ മൂന്ന് ഗ്യാങ് ഉണ്ട് സാറേ. കാര്യം എന്താ, കാര്യം എന്താന്ന് ഞാൻ പറയാം. ഇന്നലെ നിങ്ങളുടെ ഇവിടെ ഒരു റെയ്ഡ് നടന്നു. ഇന്നലെ കേറി ഇവിടെ കേറി സിറ്റുവേഷനും ക്ലിയർ ചെയ്തിട്ട് പോയിട്ട് വീണ്ടും തിരിച്ചിപ്പോ വരേണ്ട കാര്യം. ഇന്നലെ ആ സീൻ ക്ലിയർ ചെയ്ത് വിട്ട കാര്യമാ. പിന്നെ എന്താ ഇത്ര മേഡത്തിന് ഇത്ര അങ്ങ് ചൊരിപ്പെന്തോ നമ്മുടെ അടുത്ത്? ഇന്നലെ ചന്ദ്രിക മേഡം മറ്റേ പിള്ളേരെ പോലെ അയ്യോ എന്നെ ഇതാക്കി എന്ന് പറഞ്ഞ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ട് എന്നെ അവിടെ വിളിപ്പിച്ചിട്ട് ഇരിക്കുക. അപ്പൊ ഇന്നലെ എനിക്ക് ഗവൺമെന്റിൽ നിന്ന് തന്ന ഓർഡർ എന്തോന്നറിയോ? ഇനി തോക്ക് ചൂണ്ടി പോലീസുകാരുടെ അടുത്ത്, എന്റെ ഓണർഷിപ്പിലുള്ള വീട്ടിൽ പോലീസുകാരുടെ അടുത്ത് തോക്ക് ചൂണ്ടി സംസാരിക്കല്ലോ, എടുത്ത് വെടി വെച്ചോളാനാ പറഞ്ഞേക്കുന്നത്. അത് വെടി വെച്ചോളാൻ തന്നെയാ പറഞ്ഞേക്കുന്നത്. വേണ്ടി സംശയമുണ്ടോ? സംശയമുണ്ടോ സാറിന്? സംശയമുണ്ടോ? സെർച്ച് സാറേ, ഒന്നെങ്കിൽ സാർ അല്ലെങ്കിൽ ഞാൻ സാർ അത്ര അതെ. മിസ്റ്റർ വാസു, നമുക്ക് നിങ്ങൾക്ക് കുറെ സമയം നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കുറെ സമയം നഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കത് സമാധാനപൂർവ്വം, ഞാൻ ഇന്നത്തെ ദിവസം മര്യാദക്ക് ഈ സിറ്റിയിൽ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇന്നലെ ഈ ഇഷ്യൂ പറഞ്ഞ് തീർത്ത ഒരു ഇഷ്യൂ ഇന്ന് വീണ്ടും ഇവിടെ വന്ന് ഷോ ഇറക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇത് ഇത് ഇപ്പൊ നിങ്ങളായിട്ട് വലിച്ചിട്ടുണ്ടാക്കിയ ഒരു സീനാണ്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുവായിരുന്നു. അപ്പം ഒരു ടെക്കി എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ഞങ്ങൾ പിടിച്ചത്. ഞാൻ വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ സാറേ, സാറിന്റെ സൗകര്യം മാത്രം നോക്കിയാൽ മതി സാറേ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഗ്യാങ് ഹൗസിൽ കയറാൻ പെർമിഷൻ ഇല്ല. ചന്ദ്രിക മേഡം പറയണത് കേട്ട് നിൽക്കണ മൊണ്ണ പോലീസാണോ സാറേ? നിങ്ങള് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കോ സാറേ. ഞാൻ വേറൊരാളോട് ചോദിച്ചോട്ട് സാറേ, എന്റെ വണ്ടിയാ ഇത്, ഈ കിടക്കുന്ന എന്റെ വണ്ടിയാ. ഞാൻ എടുത്തോണ്ട് വന്നപ്പോ ഇത് പോലീസുകാരുടെ വണ്ടിയെ തട്ടി. ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചു വണ്ടി മര്യാദ ഓടിക്കാറിയതല്ലേ? എന്റെ ഗ്യാങ് ഹൗസിനകത്ത് കോമ്പൗണ്ട്, ഇത് ഞാൻ നേരത്തെ ഇടിച്ചു തെറിപ്പിച്ചോണ്ട് പോകും. ഒരു പോലീസുകാരനകത്ത് കയറി ചോദിക്കത്തില്ല, ചോദിക്കുകയും ചെയ്യരുത്. വേണമെങ്കിൽ വണ്ടി ഒതുക്കി വീടിന്റെ ഗേറ്റിന്റെ മുറ്റത്തിടണം, അല്ലെ ഒതുക്കി സൈഡിലിടണം. ഇടിച്ച് ഞാൻ തീർപ്പിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. എന്താ സാറേ ഭീഷണി വേണ്ടേ? എന്താ സാറേ, എന്താ സാറേ, എന്താ സാറേ, എന്താ ഭീഷണി വേണ്ടത്? എന്താ ഭീഷണിപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും. ആ പോലീസും 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 ഒക്കെ പുറത്ത്. സാറേ, സാറ് വിട്ടോ, സാറേ വിട്ടോ, സാറേ നിക്കി നിക്കി മാറി 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 വണ്ടി മാറ്റിയിട്, എല്ലാ വണ്ടി മാറ്റിയിട്, എല്ലാ വണ്ടി മാറ്റിയിട്, എല്ലാ വണ്ടി മാറ്റിയിട്ട്. ഇത് വാസു അണ്ണന്റെ വീട്, ഇത് വാസു അണ്ണന്റെ സാമ്രാജ്യം. ഇതിനകത്ത് ആര് കയറിയാലും